ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ്, ഉണക്ക ചെമ്മീൻ ഫ്രൈ. അപ്പോൾ എങ്ങനെയാണ് ഈ ഉണക്ക ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ കാണാൻ. ഇതിനായിട്ട് ഞാൻ ഉണക്ക ചെമ്മീൻ തലയും വാലെല്ലാം കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് ചെറിയുള്ളിയാണ്. ഒരു 10-15 ചെറിയുള്ളി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ചെറിയുള്ളി ഒത്തിരി അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ വെള്ളം എല്ലാം ഒന്ന് പോയതിന് ശേഷം ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വറക്കാം. ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ചെമ്മീൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാലും മതി. സൈഡിലേക്കാണ് ഞാൻ നീക്കി കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു അര സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചുവന്നുള്ളി നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഏകദേശം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു സ്പൂണ് ചതച്ച മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചതച്ച മുളക് ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളി ചതയ്ക്കുന്നതിൻ്റെ കൂടെ രണ്ട് മുളക് ഉണക്കമുളക് ഇട്ട് ചതച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരല്പം ഉപ്പ് ആവശ്യത്തിന്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മുളക് ചേർത്തത് കൊണ്ട് എരിവുണ്ടാവും. ഇനി അഥവാ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കണമെങ്കിൽ ഒരു നുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മുരിച്ചെടുത്ത് വരാം. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടിക്കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. അതുവരെ ബൈ.